ആഭ്യന്തര ഓഹരി വിപണി മുന്നേറ്റത്തിന്റെ പാതയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബ്ലൂ ചിപ്പ് ഓഹരികൾ നടത്തിയ അപ്രതീക്ഷിത കുതിപ്പിൽ പ്രധാന ഓഹരി സൂചികൾ സർവ്വകല റെക്കോർഡ് നിലവാരം വീണ്ടും തിരുത്തി കുറിച്ചു. BSEയുടെ സെൻസെക്സ് 83,000 നിലവാരവും NSEയുടെ നിഫ്റ്റി സൂചിക 25,400 നിലവാരവും ചരിത്രത്തിൽ ആദ്യമായി മറികടന്നു. ഇതിനിടെ സെക്ടറുകൾ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങളും വിപണിയിൽ ഏറെ പ്രകടമാണ്. ചില ഓഹരികൾ പ്രതീക്ഷിച്ചതിന് മികച്ച മുന്നേറ്റം നടത്തുമ്പോൾ മറ്റ് ചില ഓഹരികൾ നിറമുങ്ങുകയും ചെയ്യുന്നു. സമീപകാലങ്ങളിൽ താരതമ്യം മികച്ച മുന്നേറ്റം പ്രകടമാക്കിയ 3 ഓഹരികളുടെ ഹ്രസ്വകാല സാധ്യതകളാണ് ഇത്തവണ പരിശോധിക്കുന്നത്. ഈ ഓഹരികൾ നിക്ഷേപകർ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ മേത്ത എക്വിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് വിശദമാക്കുന്നു. ആദ്യം സൊമാറ്റോ. വെള്ളിയാഴ്ച രാവിലെ വ്യാപാരത്തിനിടയിൽ 256 രൂപയിലേക്ക് കുതിച്ചുയർന്ന ഓൺലൈൻ ഫുഡ് സർവീസ് കമ്പനിയായ സൊമാറ്റോയുടെ ഓഹരി പുതിയ സർവകാല റെക്കോർഡ് നിലവാരം കുറിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 10% 3 മാസത്തിനിടെ 53%, ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ 130% നേട്ടം ഈ ലാർജ് ക്യാപ് ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട്. സമീപകാല ബ്രേക്കൗട്ട് നിലവാരമായി 251 രൂപയ്ക്ക് മുകളിൽ കഴിഞ്ഞ ദിവസം ഓഹരിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ശക്തമായ മുന്നേറ്റം തുടരാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സൊമാറ്റോ ഓഹരിക്ക് സമീപ ഭാവിയിൽ 300 മുതൽ 310 രൂപ നിലവാരങ്ങളിലേക്ക് മുന്നേറാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻനിര ബ്രോക്കറേജ് സ്ഥാപനമായ മേത്ത എക്വിറ്റീസിന്റെ ടെക്നിക്കൽ അനലിസ്റ്റ് റിയാങ് അറോറ പറഞ്ഞു. ഓഹരിയുടെ മൊത്തത്തിലുള്ള ട്രെൻഡ് പോസിറ്റീവായി തുടരുന്നു. അതേസമയം സൊമാറ്റോ ഓഹരി കൈവശമുള്ള 268 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും റിയാങ് അറോറ നിർദ്ദേശിച്ചു. ഗ്രാനുൾസ് ഇന്ത്യ. സമീപകാലത്ത് ശക്തമായ മുന്നേറ്റം പ്രകടമാക്കിയിരുന്ന ഫാർമ സെക്ടറിൽ നിന്നുള്ള ഗ്രാനുൾസിൻ്റെ ഓഹരിക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ തിരിച്ചടി നേരിടുകയാണ്. ഇതോടെ 710 രൂപ നിലവാരത്തിൽ നിന്നും 565 രൂപയിലേക്ക് ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ വിപണി വില താഴ്ന്നു. കമ്പനിയുടെ തെലങ്കാനയിൽ പ്രവർത്തിക്കുന്ന മരുന്ന് നിർമ്മാണ ശാലയെക്കുറിച്ച് US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ 9 September പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചില പ്രതികൂല നിരീക്ഷണങ്ങൾ നടത്തിയതാണ് ഗ്രാനുൾസിൻ്റെ ഓഹരിക്ക് തിരിച്ചടിയായത്. അതേസമയം ചാർട്ടിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഓഹരിയുടെ തൊട്ടടുത്ത സപ്പോർട്ട് 560 രൂപ നിലവാരത്തിലാണ് ഉള്ളത്. തുടർന്ന് 535 രൂപ 500 രൂപ നിലവാരങ്ങളിൽ നിന്നും ഗ്രാനുൾസിൻ്റെ ഓഹരിക്ക് പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഓഹരിയുടെ മേൽ നെഗറ്റീവ് ട്രെൻഡ് ദൃശ്യമാണെങ്കിലും സപ്പോർട്ട് മേഖലയിൽ നിന്നും പിന്തുണയറിച്ച് മടങ്ങിവരാൻ ഓഹരി ശ്രമിച്ചേക്കാമെന്ന് മേത്ത എക്വിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് റിയാങ് അറോറ സൂചിപ്പിച്ചു. താഴ്ന്ന നിലവാരങ്ങളിലേക്ക് ഓഹരി വീണാൽ നിക്ഷേപ താല്പര്യം ഉടലെടുക്കാമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂട്ടിച്ചേർത്തു. നിലവിൽ 595, 615, 600 രൂപ നിലവാരങ്ങളാണ് ഓഹരിക്ക് പ്രതിരോധം നേടാൻ സാധ്യതയുള്ളത്. നസാര ടെക്നോളജീസ്. ഓൺലൈൻ സ്പോർട്സ് മീഡിയ പ്ലാറ്റ്ഫോമായ നസാര ടെക്നോളജീസിൻ്റെ ഓഹരികൾ വെള്ളിയാഴ്ച രാവിലെ 1049 രൂപയിലേക്ക് കുതിച്ചെത്തി ഒരു വർഷക്കാലയളവിൽ ഉയർന്ന നിലവാരം തിരുത്തി കുറിച്ചു. ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഈ സ്മോൾ ക്യാപ് ഓഹരിൽ 14% നേട്ടം രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസത്തോടെ 998 രൂപ നിലവാരം മറികടന്ന് ബ്രേക്കൗട്ട് പുതുപ്പിനുള്ള സാധ്യത ശക്തമാക്കിയിരുന്നു. അതേസമയം സമീപ ഭാവിയിലേക്കും കൂടി ബുള്ളിഷ് ട്രെൻഡ് നിലനിർത്തുമെന്നും കൂടുതൽ നേട്ടം നൽകിയേക്കുമെന്ന സൂചന നൽകുന്ന നസാര ടെക്നോളജീസ് ഓഹരിയുടെ അടുത്ത ഘട്ടം ലക്ഷ്യവില 1075 രൂപയും തുടർന്ന് 1100 രൂപ നിലവാരത്തിൽ മുകളിലേക്കുമാണെന്ന് മേത്ത എക്വിറ്റീസിൻ്റെ ടെക്നിക്കൽ അനലിസ്റ്റ് റിയാങ് അറോറ അഭിപ്രായപ്പെട്ടു. നിലവിൽ നസാര ടെക്നോളജീസ് ഓഹരി കൈവശമുള്ളവർ 978 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് റിയാങ് അറോറ കൂട്ടിച്ചേർത്തു. ഡിസ്ക്ലെയ്മർ. മേൽ സൂചിപ്പിച്ച ഓഹരികളുടെ നിക്ഷേപ സംബന്ധമായ അഭിപ്രായം ബ്രോക്കറേജ് സ്ഥാപനമായ മേത്ത എക്വിറ്റി സ്വന്തം നിലയിൽ പങ്കുവച്ചാണ്. ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല. ഓഹരിയിലെ നിക്ഷേപ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ETMR ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.